ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എമിനന്റ് ക്രിയേഷൻസ്. എൻ്റെ പേര് നിശാന്ത് പ്രസന്നുമാണ്. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്നത് ഒരു തയ്യൽ മെഷീൻ്റെ ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടിപ്പിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ അമ്മമാരൊക്കെ തയ്ക്കാൻ നേരത്ത് മെഷീൻ്റെ അകത്ത് നൂല് പൊട്ടിപ്പോവാറുണ്ട്. അല്ലപ്പോൾ ചില സമയത്തൊക്കെ അകത്ത് നൂല് സ്റ്റക്കാകെ ഇരിക്കാറുമുണ്ട്. അന്നേരം നമുക്കിത് എങ്ങനെ റെഡിയാക്കാന്നുള്ളതാണ് ഈ ടിപ്പ്. ഇതിൻ്റെ അകത്തുള്ള ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ തയ്യൽ മെഷീൻ്റെ അകം അഴിച്ച് എങ്ങനെ ആ നൂല് കുരുങ്ങിക്കിടക്കുന്ന നൂല് എങ്ങനെ നമുക്ക് പുറത്തെടുക്കാമെന്ന് ഒക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കില്ല കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗാലക്സി എന്ന തയ്യൽ മെഷീനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ മെഷീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്തിൽ നൂല് കുരുങ്ങിക്കിടക്കുകയാണ്. അകത്തെ ബോബൻ കേസിൻ്റെ അകത്തെ നൂല് അതിൻ്റെ മെക്കാനിസത്തിലോട്ട് കുരുങ്ങിക്കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഇത് റെഡിയാക്കാനാണ്. സാധാരണ എല്ലാവരും ഈ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഷോപ്പിൽ നിന്ന് എക്സ്പേർട്സിനെ വിളിച്ച് ചെയ്യിക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ആൾക്കാർ ഷോപ്പിൽ കൊടുക്കും, അവർ ചെറിയൊരു എമൗണ്ട് അതിന് മേടിക്കും. നമുക്ക് ഷോപ്പിൽ പോകാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സ്വന്തം ഇട്ട് റെഡിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് ജസ്റ്റ് ഇതാണൊക്കെ ഒരു സ്ക്രൂ ഡ്രൈവറും ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഇതിൻ്റെ ബെൽറ്റ് എന്ന് പറയും. ഇത് കറങ്ങാൻ ഉപയോഗിക്കുന്ന ബെൽറ്റാണ്. ഈ ബെൽറ്റ് നമുക്ക് ആദ്യം ഒന്ന് ലൂസാക്കാം. ബെൽറ്റ് നമ്മൾ ലൂസാക്കിയിരിക്കണം. എന്നിട്ട് ഈ ബെൽറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ വലിച്ച് പുറത്തോട്ട് എടുത്തിട്ടിരിക്കും. എന്നിട്ട് പതികെ ഈ തയ്യൽ മെഷീൻ്റെ ഈ സംഭവം ഒന്ന് പൊക്കിക്കൊടുക്കാം. ഇതിനടിയിലാണ് ഇതിൻ്റെ മെക്കാനിസത്തിൻ്റെ ഫുള്ള് കാര്യങ്ങളും ഇരിക്കുന്നത്. നമുക്കൊന്ന് പൊക്കിക്കൊടുക്കാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഈ ബോബൺ കേസിൻ്റെ അകത്ത് ഈ നൂലൊക്കെ അതേ പുറത്തോട്ട് വന്ന് ഇതായിരിക്കുവാണ്. കുറേ നാൾ തയ്ച്ച് കഴിയുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നതാണ്. ആദ്യം നമുക്ക് ഈ ബോബൻ ഇതിൽ നിന്ന് ഊരിയെടുക്കാം. ബോബൻ രീതി എന്ന് പറയും എടുക്കാം. അതെ, ബോബൻ്റെ അകത്ത് നൂലാണ്. ഇതുണ്ടോ, കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നൂല് പോഷൻ്റെ പേരാണ് പോള എന്ന് പറഞ്ഞ പോഷനാണിത്. ഇതിന് തേയ്മാനമോ എന്തെങ്കിലും ഡാമേജോ വന്നാലും നൂല് അതിൻ്റെ അകത്ത് സ്റ്റക്കാവും. പിന്നെ ഇത് ഈ ലിവറിന് അധികം പതുകെയാണ് ഇത് വലിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. നൂലാണ് ഇത്, ഇതിൻ്റെ അകത്താണ് ഈ പ്രശ്നം. നമുക്ക് ഇത് ഈ പോഷൻ അയച്ചിട്ടാണ് നമുക്കിത് റെഡിയാക്കേണ്ടത്. സോ നമുക്ക് അപ്പോൾ ഇത് അയക്കുന്നില്ല. ഇതിന് വേറെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈ രണ്ട് സ്ക്രൂ അയക്കേണ്ട കാര്യം മാത്രമേ ഇതിനുള്ളൂ. ജസ്റ്റ് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ രണ്ട് സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യാം. ലൂസ് ചെയ്തിട്ട് ഇത് മൊത്തം അഴിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാം. ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിടണം. കാരണം ചിലവർക്ക് കൺഫ്യൂഷൻ ആയിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫിക്സ് ചെയ്യുന്നതിൻ്റെ കൺഫ്യൂഷൻ ആയിപ്പോവും. അന്നേരം ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടാൽ നിങ്ങൾക്ക് അത്രയും പ്രയോജനപ്പെടും. ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് റിലീസ് ചെയ്യാം. ഇതിങ്ങനെ ഒന്ന് തിരിച്ച് റിലീസ് ചെയ്യാം. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇതാണ് ഇതിൻ്റെ പോർഷൻ. ഈ കുരുങ്ങിയിരുന്ന ഈ പോർഷൻ ഇതായിരുന്നു. ഇതിൻ്റെ അകത്തില് ഈ നൂലും പോർഷനും ഇതായിരുന്നു കുരുങ്ങിയിരുന്നത്. ഇത് അയക്കുക. ഈ നൂല് കുരുങ്ങിയിരുന്നൊക്കെ എടുത്ത് ഇതിൻ്റെ ഇടക്കൊന്നും എടുത്ത് കളയുക. ഇതോട് പോർഷൻ ഇതിൻ്റെ ഈ പോർഷൻ്റെ ഇടയ്ക്കൊക്കെയാണ് നൂല് കുടുങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ചെറുതായിട്ടൊന്ന് ചിരിച്ച് റിലീസ് ചെയ്യുക. സ്ക്രൂ ഒന്ന് റിലീസ് ചെയ്യുക. ഴിക്കുക, ഇത് മാറ്റി വെക്കുക. ഇതാണ് ഇതിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ലോക്കിംഗ് മെക്കാനിസം ഇതാണ്. ഇതിൻ്റെ ഇടക്കത്തെ ഈ സംഭവം, ഈ സംഭവത്തിൻ്റെ ഇടയ്ക്ക് വല്ലതൊക്കെയാണ് ഇത് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ഇതിനകത്തുനിന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇത് ഇതാണൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഈ ലോക്കിൻ്റെ ഇതുണ്ട്, ഇവിടെ രണ്ട് ഹോളുണ്ട്. ഈ ഇതിൻ്റെ ഇടയ്ക്കത്തെ ഈ കമ്പിയിലോട്ട് ഈ ഇതുകൊണ്ട് സെറ്റാക്കിയിട്ട്
ഈ സംഭവം വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വേണേൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ, ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഈ പോർഷനിലൊക്കെ അഴുക്കിരുന്ന അഴുക്കിൻ്റെ പ്രശ്നമുണ്ട്, ചെറിയ ഓയിലിൻ്റെ ഇതും പഴയ ഗ്രീസിൻ്റെ ഇതുമായിട്ട് അഴുക്കുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ശരിക്കും ഈ പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഈ പോർഷൻ. ഇത് നമുക്ക് ഇത് ഇതിൻ്റെ അകത്തിരുന്ന നൂലൊക്കെയാണ് ഇത്. ഇത് വന്ന് ഇവിടെ കുരുങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ആകത്തില്ല. ഈ ഇവിടുന്ന് വരുന്ന ഈ സൂചി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ബോബൻ്റെ അകത്ത് കിടക്കുന്ന ഈ നൂലിനെ വന്ന് ക്യാച്ച് ചെയ്യും. ഈ ഹോളി കൂടാണ് സൂചി അകത്തോട്ട് കയറി ഇതിൻ്റെ അകത്ത് കിടക്കുന്ന നൂലിനെ ഇത് ക്യാച്ച് ചെയ്യും. എന്നാലാണ് സ്റ്റിച്ചിങ് നടക്കുന്നത്, സ്റ്റിച്ചിങ്ങിൻ്റെ ആ പ്രോസസ്സ് നടക്കുന്നത്. നമുക്കിത് എങ്ങനെ ഊരിയെടുത്തോ അത് കണക്കന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കിട്ട് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇതിനെ വന്ന് കറക്കണം. കറക്കിയാലേ ഇത് സെറ്റാകത്തുള്ളൂ. അതിനു വേണ്ടി ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ആ കറങ്ങുന്ന സംഭവം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ. നിന്നാണ് ഇത് കറങ്ങുന്നത്, വേണ്ട കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ആ ബോബൻ്റെ ആ മെക്കാനിസം ഇരിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കയറ്റി വെക്കാനാണ് കുറച്ച് പാടായിട്ടുള്ളത്. കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കയറിയിരുന്നല്ലോ ഒരു സൈഡ്, എന്നിട്ട് നൈസായിട്ട് ഇത് ഇവിടുത്തെ ഈ വീലിൻ്റെ ഇത് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഈ സംഭവത്തിൻ്റെ അകത്തോട്ട് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇവനിവിടെ ഇത് ഫിറ്റായിട്ടിരുന്നോളൂ. ഇതാണ് ഇതിൻ്റെ ഫിറ്റിംഗ് പരിപാടി. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഈ ഇവിടുത്തെ ഈ സംഭവം തിരിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് മെക്കാനിസം ഫുള്ള് നടക്കുന്നത്. ഇതിൻ്റെ ഓരോ മെക്കാനിക്ക് ഇതിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഇട്ടേക്കാം. ഈ സ്ക്രൂ വെച്ച് ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും ഇതിൻ്റെ തന്നെ സ്ക്രൂ ആണ്. ഇത് ഈ പൊസിഷനിൽ കൊണ്ടുവെക്കുക. ജസ്റ്റ് ഒന്ന് ഒരേ കണക്കന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിങ്ങനെ കറങ്ങി ഇത് വർക്കാവും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. എന്നിട്ട് ബോബൻ്റെ അകത്ത് നൂല് നമ്മൾ ഇച്ചിരി പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടക്കൂടെ എടുത്തിട്ട് ഈ നൂല് ഇതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബോബൻ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ നൂല് ഇത് കറങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ നൂലിനെ മേളിലത്തെ സൂചി വന്ന് ക്യാച്ച് ചെയ്യും. ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. ഇത് മുറുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് മുറുക്കണം, രണ്ടും ഒരേ സൈഡും മുറുക്കണം. എന്നാലും മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. നേരെ മിഷീൻ ഇങ്ങോട്ട് വെക്കുക, മടക്കുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം. കൂടുതൽ നൂല് വന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റുക, ഇതിലോട്ട് എടുത്ത് വെക്കുക. ഇതിലൂടെ കേട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി ഈ പോർഷനിലോട്ട് ഇങ്ങനെ ഒന്ന് ഇവിടുത്തെ ഒരു ഹോളിലോട്ടൊന്ന് കയറ്റുക. നേരെ ഇവിടുത്തെ ഒരു ലോക്കിലോട്ട് വെക്കുക. ഈ നൂലിങ്ങനെ കുറച്ച് അറ്റമൊക്കെ പിഞ്ചി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടുത്തെ ഈ ലോക്കെ കൊണ്ടുവെക്കുക. ഒറ്റ വലിയ വലിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ പിഞ്ചി പോയതെല്ലാം പൊട്ടി കറക്റ്റായിട്ടൊരു തരും. പ്ലസ് നമ്മൾ ഈ നൂലിലോട്ട് ഇതിലോട്ട് കയറ്റാൻ കുറച്ച് പാടാണ്. എന്നിട്ട് നേരെ ഇങ്ങനെ ചവിട്ടുക. നൂല് വരാൻ കയറി വരാൻ കുറച്ച് പാടാണ്, കാരണം അതിൻ്റെ അതിലെ ഞാൻ പെർഫെക്റ്റായിട്ട്
തയ്ക്കുന്ന ഒരാളുമല്ല, ഞാൻ ഇതിൽ വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ അകത്തെ മെക്കാനിസത്തിൽ നൂല് കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ശരിയാക്കേണ്ടത്. ബോബനിലെ നൂല് മേലോട്ട് കയറി വന്നിരിക്കുകയാണ്. ഇതാണ് ബോബൻ, ബോബനിൽ നിന്ന് വരുന്ന നൂലാണിത്. ഇത് നമ്മുടെ മേളിലത്തെ നൂല്, മേളിലത്തെ ഇതിൽ നിന്ന് വരുന്ന നൂലാണ്. മേളിലത്തെ ഈ നൂല് നേരെ ബാക്കിലോട്ടെടുത്ത് മാറ്റി വെക്കുക. കട്ട് ചെയ്തേ റെഡിയാക്കാൻ വേണ്ടി തുറന്ന ഈ ഇത് നമുക്ക് കുറച്ചിങ്ങോട്ട് നീക്കിയതടക്കുക. അതിൽ നമ്മളിത് ശരിയായോന്നറിയാൻ വേണ്ടി നമ്മളൊരു തുണി വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് തയ്ച്ച് കാണിച്ചു തരാം. ആദ്യം ഇതിവിടെ കൊണ്ട് വെക്കുക, രണ്ട് നൂലും വലിച്ച് പുറമോട്ടിടുക. എന്നിട്ട് ഈ തുണി ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ ഈ ലെവലിങ്ങിൻ്റെ ഇതുണ്ട്, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോക്കായി, ലോക്കായിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതന്ന് ഒന്ന് തയ്ച്ച് നോക്കാവേ. ജസ്റ്റ് ഇവിടുത്തെ ലോക്കൊന്ന് താത്തുക. നമ്മളപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സൂചി പൊക്കുക, ഇന്നൊന്ന് വലിച്ചു കാണിക്കുക. ദേ നമ്മുടെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ദേ തയ്ച്ച് കിട്ടിയിരിക്കുകയാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ തയ്ച്ച് കിട്ടിയിരിക്കുകയാണ്. ഈ സ്റ്റിച്ചൊക്കെ നല്ല കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഈ അനാവശ്യമായിട്ടുള്ള തുള്ളി നമുക്കെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇവിടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ഈ ഇത് പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.